നമസ്കാരം. കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരെ അപമാനിക്കുന്ന തരത്തിലുള്ള നെന്മാറ MLA കെ ബാബുവിന്റെ പ്രസംഗം വിവാദമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ നടന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകർക്കെതിരെയാണ് ജനപ്രതിനിധി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ ബാരിക്കേഡിന് മുകളിൽ കയറുന്ന വനിതാ പ്രവർത്തകരെയാണ് കെ ബാബു അപമാനിച്ചിരിക്കുന്നത്. സൈബർ ഇടത്തിൽ CPM പ്രവർത്തകർ നടത്തുന്ന ഇത്തരം അശ്ലീല പ്രചരണങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു അവഹേളന പരാമർശനവുമായി MLA തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. നെന്മാറ മണ്ഡലത്തിലെ പല്ലനശ്ശേരിയിൽ തിങ്കളാഴ്ച രാത്രി നടന്ന പ്രതിഷേധ യോഗത്തിലാണ് കെ ബാബുവിന്റെ പരാമർശം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തന്റെ പരാമർശത്തിൽ ഒരു അധിക്ഷേപവുമില്ലെന്ന് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ ബാബു രംഗത്തെത്തിയിരിക്കുന്നു. ഈ പോസ്റ്റും സ്ത്രീവിരുദ്ധമായതോടെ കെ ബാബു പിൻവലിക്കുകയായിരുന്നു. ഇത്തരമൊരു പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ വാക്കുകളിൽ എന്താണ് തെറ്റെന്നും അവിടെ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങളും വീഡിയോയും എല്ലാവരും കണ്ടതല്ലേ, അതിനെയല്ലേ ഞാൻ സൂചിപ്പിച്ചത് എന്നുമായിരുന്നു കെ ബാബുവിന്റെ പ്രതികരണം. സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ ഉടനെ അവർ ആ സമരത്തിന്റെ മുൻപിൽ നിൽക്കുമെന്നും അങ്ങനെ നിന്നാൽ തന്നെ അവിടെ ബാരിക്കേഡ് തീർത്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ചാടി കയറുമെന്നും ചാടി കയറി മുകളിൽ എത്തിയില്ലെങ്കിൽ തള്ളിക്കൊടുക്കുമെന്നും എത്ര നാണം കെട്ട സമരങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും ആള് വേണ്ടേ ആള് കൂട്ടണ്ടേ അവര് നിങ്ങൾ കാണുന്നില്ലേ പ്രതിഷേധമെന്നും 7 3 10 ആളുണ്ടോ എവിടെയെങ്കിലും എന്നും 4 3 7 ആൾ കയറുമെന്നും അതിൽ ഏതെങ്കിലും 2 പെണ്ണുങ്ങൾ കയറുമെന്നും ഇത്തരത്തിലായിരുന്നു MLAയുടെ പ്രസംഗം. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ കൂടുതൽ പ്രതികരിക്കാതിരിക്കുകയാണ് MLA ബാബു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിൽ വനിതാ പ്രവർത്തകയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ കയറുവാൻ സഹായിച്ചിരുന്നു. ഈ ചിത്രം വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ CPM പ്രൊഫൈലുകളിൽ അശ്ലീല രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണ അറിയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലടക്കം പ്രതിഷേധിച്ചതിനെതിരെയായിരുന്നു ഡ്യൂട്ടി സമയത്തുള്ള പ്രകടനം. ഉച്ചയ്ക്ക് 12:30 മുതൽ 12:50 വരെ നീണ്ടുനിന്ന പ്രകടനത്തിൽ വനിതകൾ അടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. ഡ്യൂട്ടി സമയത്ത് പുറത്തു പോകരുതെന്ന സർവീസ് ചട്ടങ്ങൾ മറികടന്നായിരുന്നു പ്രകടനം. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെയുള്ള ഉച്ചഭക്ഷണ ഇടവേളയുള്ളപ്പോഴാണ് ജോലി സമയത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ജീവനക്കാർ പരിശ്രമിക്കണമെന്ന സർക്കാർ നിർദ്ദേശമുള്ളപ്പോഴാണ് ഡ്യൂട്ടിക്കിടയിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം വിമാനത്തിനുള്ളിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പോലീസ്. നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ലട എന്ന് വിളിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രോശിച്ചു എന്നാണ് FIR. അറസ്റ്റിലായ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ 27 വരെ റിമാൻഡ് ചെയ്തു. കേസ് അന്വേഷിക്കാൻ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിലിന്റെ മൊഴിയിൽ വധശ്രമം, ഗൂഢാലോചന, എയർക്രാഫ്റ്റിൽ അതിക്രമം കാണിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഫർസീൻ മജീദ്, നവീൻ കുമാർ എന്നിവർ ഗൂഢാലോചന നടത്തി വധിക്കാൻ ശ്രമിച്ചു ാണ് FIR. 3-ാം പ്രതി സുനിത് നാരായണൻ ഇപ്പോഴും ഒളിവിലാണ്. ഇൻഡിഗോ വിമാനത്തിന്റെ ഗ്രൗണ്ട് ഹാൻഡലിംഗ് മാനേജറും വലിയ തുറ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ 3 യാത്രക്കാർ തർക്കമുണ്ടാക്കിയെന്ന് മാത്രമാണ് പരാതിയിലുള്ളത്. വിമാനത്തിന്റെ പൈലറ്റോ CISFO സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് പോലീസിന് നൽകിയിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പൈലറ്റിന്റെയും ക്രൂവിന്റെയും മൊഴി രേഖപ്പെടുത്തുമെന്നും സിവിൽ ഏവിയേഷന്റെ റിപ്പോർട്ട് വാങ്ങുമെന്നുമാണ് പോലീസ് പറയുന്നത്. ജാമ്യ ഹർജിയിൽ വാദം കേൾക്കവേ EP ജയരാജൻ മർദ്ദിച്ചുവെന്ന് 1-ാം പ്രതി കോടതിയിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസുകാർ ക്കെതിരെ കേസെടുത്തപ്പോൾ അവരെ മർദ്ദിച്ച ജയരാജനെതിരെ കേസെടുത്തില്ലെന്ന് പ്രതിഭാഗവും ബാധിച്ചു. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് ഉത്തരവിറങ്ങും. അതിനിടെ ജയരാജനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിച്ചെത്തിയാണ് മുഖ്യമന്ത്രിയെ ആക്രമിച്ചതെന്ന് EP ജയരാജൻ ഇന്നലെ ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് മെഡിക്കൽ പരിശോധനയിൽ തെളിയുകയും ചെയ്തു. അതേസമയം കേസന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിലാണ് അന്വേഷണം ചുമതല. ശംഖുമുഖം ASP അടക്കം കേസ് നിലവിൽ അന്വേഷിക്കുന്ന സംഘത്തെ പ്രത്യേക സംഘത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്.